हलो फ्रेंड्स वेलकम बैक टू माय चैनल इन नमुक സദ്യക്കൊക്കെപ്പോഴും കാണുന്നൊരൈറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിന്ന് അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവിയലില്ലാത്ത സദ്യ നമ്മൾ കണ്ടിട്ടേ ഇല്ലായിരിക്കും. അപ്പോൾ അതിന് വേണ്ട പച്ചക്കറികളാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ കാണുന്നത് ചേന. അവിയലിന് വേണ്ടി നമ്മളെല്ലാം നീട്ടത്തിലാണ് അരിഞ്ഞെടുത്ത് വെക്കുന്നത്. പിന്നെ കാണുന്നത് പടവലങ്ങ, പയർ, വാഴയ്ക്ക, പിന്നീട് എന്താ കുമ്പളങ്ങ, മുരിങ്ങാക്കോല്, ക്യാരറ്റ്. പിന്നെ നമ്മൾ തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളിക്ക് പകരം തൈര് വേണമെങ്കിൽ എടുത്താലും മതി. അതോടൊപ്പം മുളകും സവോളയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടിയിലേക്ക് മാറ്റി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ കഷ്ണങ്ങളും ചട്ടിയിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, പിന്നീട് ചേർക്കുന്നത് ഉപ്പാണ്. ഇപ്പോൾ കല്ലുപ്പ് ചേർത്തു. ഇനി നമുക്കിതിനാവശ്യമായ വേവിനാവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് എടുത്ത് വയ്ക്കാം. സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം വേവിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് നമ്മുടെ അരപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായതാണ്. തേങ്ങ, ഉള്ളി, കരിവേപ്പില, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി. ജീരകം നമ്മളെടുത്തിരിക്കുന്ന ചെറുജീരകമാണ്. നമുക്കിതിനെ ഒതുക്കിയെടുക്കാം. നമുക്കിനിത് നോക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ വെന്തിരിക്കും. ഇപ്പോൾ നമ്മൾ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിക്ക് പകരം തൈര് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ നമ്മളെടുത്ത തേങ്ങ നമ്മൾ ഒതുക്കി വെച്ചതാണ്. ആ തേങ്ങയും കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഇട്ട് കൊടുത്ത തേങ്ങയും കൂടി ഒന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരവും കൂടി മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് എണ്ണയും കൂടി മേത തൂളി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മളിവിടെ വെളിച്ചെണ്ണ എടുത്ത് കുറച്ച് മേദം തൂളിക്കൊടുത്തു. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്.